ും പരാജയങ്ങൾക്കും ഇടയിലൂടെ ദൈവരാജ്യം വളർന്ന് വിസ്തൃതമാകുന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ സുവിശേഷം നമ്മെ പഠിപ്പിക്കുന്നത്. പ്രതിസന്ധികളും പരാജയങ്ങളും ഉണ്ടാകും, പക്ഷെ ആത്യന്തികമായ വിജയം ദൈവരാജ്യത്തിൻ്റെതായിരിക്കും. അത് 100% ഫലം പുറപ്പെടുവിക്കുക തന്നെ ചെയ്യും. ഈ ഒരു സന്ദേശമാണ് ഇന്നത്തെ സുവിശേഷം നമുക്ക് നൽകുന്നത്. മർക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം 1 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ. സമാന്തര സുവിശേഷങ്ങൾ വളരെ പ്രാധാന്യത്തോടെ വിവരിക്കുന്ന ഒരു ഉപമയാണ് വിധക്കാരൻ്റെ ഉപമ. ഈ ഉപമ നൽകുന്ന ചില അർത്ഥതലങ്ങളാകട്ടെ ഇന്നത്തെ നമ്മുടെ ധ്യാന വിഷയം. 1-ാമതായി, ദൈവവചനം കേൾക്കുകയും സ്വീകരിക്കുകയും അത് ഫലം പുറപ്പെടുവിക്കുകയും ചെയ്യുവാനുള്ള ആഹ്വാനമാണ് ഇന്നത്തെ സുവിശേഷം നമുക്ക് നൽകുക. ഇന്നത്തെ സുവിശേഷം ആരംഭിക്കുന്നത് 4-ാം അധ്യായം 3-ാം വാക്യത്തിൽ. ഈശോ പറയുന്നു, കേൾക്കുവിൻ. ഇത് പറഞ്ഞുകൊണ്ടാണ് ഉപമ തുടങ്ങുന്നത്. ആ ഉപമ പൂർത്തിയാക്കുമ്പോൾ 4-ാം അധ്യായം 9-ാം വാക്യം, കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. അപ്പം ദൈവവചനം കേൾക്കാനും അത് സ്വീകരിക്കാനും ഫലം പുറപ്പെടുവിക്കുവാനുമുള്ള ആഹ്വാനമാണ്. അതുകൊണ്ടാണ് ഈ ഉപമയുടെ ഏറ്റവും അവസാനം ഈശോ ഉപമ വ്യാഖ്യാനിച്ച് നിർത്തുമ്പോൾ പറയുന്നത്, വചനം കേൾക്കുകയും അത് സ്വീകരിക്കുകയും ചെയ്യുന്നവരാണ് നല്ല നിലത്ത് വീണ വിത്ത്. അത് 30, 60, 100 മേനി ഫലം പുറപ്പെടുവിക്കും. അപ്പം അതിനുവേണ്ടിയുള്ള ആഹ്വാനമാണ്, വചനം സ്വീകരിച്ച് അത് ഗ്രഹിച്ച് 30, 60, 100 മേനി ഫലം പുറപ്പെടുവിക്കുവാനുള്ള ആഹ്വാനമാണ് ഇന്നത്തെ സുവിശേഷം നൽകുക. ഈ ഒരു ആഹ്വാനം ബൈബിളിൽ ഉടനീളം നമുക്ക് കാണാനായിട്ട് സാധിക്കും. നിയമാവർത്തന പുസ്തകം 6-ാം അധ്യായം 6-ും 7-ും വാക്യങ്ങളിൽ കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്ന വചനങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കണം. നിങ്ങളുടെ മക്കളെ ജാഗരൂകതയോടെ നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കണം. വീട്ടിലായിരിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും എല്ലാം അതിനെക്കുറിച്ച് സംസാരിക്കണം. എന്നിട്ട് അതിന് നൽകുന്ന ഈ വചനം സ്വീകരിക്കുകയും അത് പങ്കുവെക്കുകയും ചെയ്യുമ്പോൾ ലഭിക്കുന്ന ഫലത്തെക്കുറിച്ച് 6-ാം അധ്യായം 3-ാം വാക്യത്തിൽ പറയാം, നിങ്ങൾക്ക് നന്മയുണ്ടാകാനും നിങ്ങളുടെ പിതാക്കന്മാർക്ക് വാഗ്ദാനം ചെയ്ത നാട്ടിൽ നിങ്ങൾ വർദ്ധിക്കാനും വേണ്ടി ഇത് നിങ്ങൾ അനുഷ്ഠിക്കുവിൻ എന്നാണ്. അപ്പോൾ വചനം സ്വീകരിക്കുകയും വചനം പങ്കുവെക്കുകയും ചെയ്യുമ്പോൾ നന്മയുണ്ടാകുകയും അതുപോലെ അവർ ജീവിക്കുന്ന നാട്ടിൽ അനുഗ്രഹീതരാകുകയും ചെയ്യുമെന്ന് നിയമാവർത്തന പുസ്തകം 6-ാം അധ്യായം പഠിപ്പിക്കും. നിയമാവർത്തന പുസ്തകം 11-ാം അധ്യായം 18-ാം വാക്യത്തിൽ പറയുന്നു, എൻ്റെ ഈ വചനം നിങ്ങളുടെ ഹൃദയത്തിൽ സൂക്ഷിക്കുകയും മനസ്സിൽ കാത്തു സൂക്ഷിക്കുകയും ചെയ്യുക. അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ ലഭിക്കുന്ന നന്മകളെക്കുറിച്ച് 11-ാം അധ്യായം 21-ാം വാക്യത്തിൽ അവരളി ചെയ്യുന്നു, നിങ്ങളുടെ പിതാക്കന്മാർക്ക് വാഗ്ദാനം ചെയ്ത നാട്ടിൽ നിങ്ങളും നിങ്ങളുടെ മക്കളും ദീർഘകാലം ഭൂമിക്ക് മുകളിൽ ആകാശമുള്ളിടത്തോളം കാലം വസിക്കും. അപ്പോൾ ദീർഘകാലം വസിക്കുന്നതിന് ദൈവത്തിൻ്റെ വചനം മനസ്സിൽ സൂക്ഷിക്കുവാനാണ് 11-ാം അധ്യായം 18-ാം വാക്യത്തിൽ തമ്പുരാൻ ഓർമ്മിപ്പിക്കുന്നത്. നമ്മൾ ജോശുവയുടെ പുസ്തകം 1-ാം അധ്യായം 8-ാം വാക്യത്തിൽ പറയുന്നു, നിയമഗ്രന്ഥം നിന്റെ അതിരത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കണം, അതിലെഴുതപ്പെട്ടിരിക്കുന്നത് പാലിക്കാൻ നീ ശ്രദ്ധിക്കണം, രാവും പകലും അതിനെക്കുറിച്ച് ധ്യാനിക്കണം, അപ്പോൾ നിനക്ക് അനുഗ്രഹമുണ്ടാകുകയും നീ വിജയം വരിക്കുകയും ചെയ്യും. അപ്പോൾ നിയമഗ്രന്ഥം അതിരത്തിൽ സൂക്ഷിക്കണം, അങ്ങനെ സൂക്ഷിക്കുമ്പോൾ വിജയമുണ്ടാകും എന്ന് ജോശുവയുടെ പുസ്തകം 1-ാം അധ്യായം 8-ാം വാക്യത്തിൽ പഠിപ്പിക്കുന്നു. ജെറമിയയുടെ പുസ്തകം 7-ാം അധ്യായം 23-ാം വാക്യം ഇന്ന് നമ്മൾ വായിച്ചു കേട്ട പഴയ നിയമ ഭാഗമാണ്. അവിടെ ഇങ്ങനെ പറയുന്നു, എൻ്റെ വാക്ക് നിങ്ങൾ ശ്രവിക്കുവിൻ, അപ്പോൾ നിങ്ങൾ എൻ്റെ ജനവും ഞാൻ നിങ്ങളുടെ ദൈവവുമായിരിക്കും, ഞാൻ കൽപ്പിക്കുന്ന മാർഗത്തിലൂടെ ചരിക്കുവിൻ, എല്ലാം നിനക്ക് ശുഭമായിരിക്കും. അപ്പോൾ കർത്താവിൻ്റെ വാക്ക് ശ്രവിക്കുക, അത് ശ്രവിക്കുമ്പോൾ നിങ്ങൾ എൻ്റെ ജനവും ഞാൻ നിങ്ങളുടെ ദൈവവുമായിരിക്കും എന്ന് ജെറമിയ പ്രവാചകനിലൂടെ കർത്താവ് അരുളി ചെയ്യുന്നു. വീണ്ടും യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 55-ാം അധ്യായം 10-ാം വാക്യത്തിൽ വചനത്തിൻ്റെ ശക്തിയെക്കുറിച്ച് ഇങ്ങനെയാണ് പറയുക, ആകാശത്തു നിന്നും മഞ്ഞും മഴയും വരുന്നു, അത് അങ്ങോട്ട് മടങ്ങാതെ ഭൂമിയെ നനച്ച് സസ്യങ്ങൾ മുളപ്പിച്ച് വിതയ്ക്കാൻ വിത്തും ഭക്ഷിക്കാൻ ആഹാരവും നൽകുന്നു. ഇതുപോലെയാണ് എൻ്റെ വചനം, അത് ഫലശൂന്യമായി തിരിച്ചു വരികയില്ല, എൻ്റെ പദ്ധതി അത് നിറവേറ്റുക തന്നെ ചെയ്യും. അപ്പോൾ ദൈവത്തിൻ്റെ വചനം പാലിക്കുമ്പോൾ അത് ദൈവത്തിൻ്റെ പദ്ധതി നിറവേറ്റപ്പെടും എന്ന് തമ്പുരാൻ അരുളി ചെയ്യുന്നു. യോഹന്നാന്റെ സുവിശേഷം
അഞ്ചാം അധ്യായം 24 വാക്യത്തിൽ പറയുന്നു, എൻ്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്, അവന് ശിക്ഷാവധി ഉണ്ടാകുന്നില്ല, മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കടന്നു. അപ്പോൾ വചനം കേൾക്കുന്നവന് നിത്യജീവനുണ്ട് എന്ന് യോഹന്നാൻ്റെ സുവിശേഷം 5:24 നമ്മെ പഠിപ്പിക്കുന്നു. വീണ്ടും യോഹന്നാൻ്റെ സുവിശേഷം 15:7 വാക്യത്തിൽ പറയുന്നു, നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വചനം നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചോദിച്ചു കൊടുക്കുക, നിങ്ങൾക്ക് ലഭിക്കും, നിങ്ങളേറെ ഫലം പുറപ്പെടുവിക്കും. അപ്പോൾ ദൈവത്തിൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നവർ ഏറെ ഫലം പുറപ്പെടുവിക്കും എന്ന് യോഹന്നാൻ്റെ സുവിശേഷം 15:7 നമ്മെ പഠിപ്പിക്കുന്നു. നമ്മൾ വായിച്ചു കേട്ട ലേഖന ഭാഗം, എബ്രായർക്ക് എഴുതിയ ലേഖനം 4:12 12 മുതൽ 16 വരെയുള്ള വാക്യങ്ങളാണ്. നമ്മുടെ വചനത്തിൻ്റെ ശക്തിയെക്കുറിച്ചാണ് പറയുക. ദൈവത്തിൻ്റെ വചനം സജീവവും ഊർജസ്വലവുമാണ്. അത് ചേതനയിലും മജ്ജയിലും സന്ധിബന്ധങ്ങളിലും തുളച്ചു കയറി ഹൃദയത്തിൻ്റെ വികാരങ്ങളെയും വിചാരങ്ങളെയും വിവേചിച്ചറിയുന്നതുമാണ്. ഈ ഒരു വചനം കേൾക്കാനും അത് സ്വീകരിക്കാനും അതുവഴി 100 മേനി ഫലം പുറപ്പെടുവിക്കുവാനുമുള്ള ആഹ്വാനമാണ് ഇന്നത്തെ സുവിശേഷം നമുക്ക് നൽകുക. പ്രിയപ്പെട്ടവരെ, വചനം അത് ദൈവം നമുക്ക് ദൈവത്തിൻ്റെ ശക്തിയാണ്. അത് സ്വീകരിക്കുന്നവരെയും അത് കേൾക്കുന്നവരെയും അത് പങ്കുവയ്ക്കുന്നവരെയും ഒരുപോലെ വിശുദ്ധീകരിക്കും. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം പഠിക്കാനും ധ്യാനിക്കാനും അത് നിരന്തരം നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി നമ്മുടെ ഊടുവഴികൾക്ക് പ്രകാശമായി നിലനിർത്താനും നമുക്ക് സാധിക്കട്ടെ. ഇതാണ് ഈ സുവിശേഷം നൽകുന്ന ഒന്നാമത്തെ സന്ദേശം. രണ്ടാമത്തെ സന്ദേശം, ദൈവത്തിൻ്റെ വരം ലഭിച്ചവർക്കല്ലാതെ ആർക്കും ദൈവരാജ്യത്തിൻ്റെ പൊരുൾ ഗ്രഹിക്കാൻ, ദൈവവചനത്തിൻ്റെ പൊരുൾ ഗ്രഹിക്കാൻ സാധിക്കില്ല. ഇന്നത്തെ സുവിശേഷത്തിൽ ഈശോ വിധക്കാരൻ്റെ ഉപമ പറഞ്ഞു കഴിഞ്ഞ് ഈശോ തനിച്ചായപ്പോൾ ശിഷ്യന്മാരും മറ്റുള്ളവരും വന്നിട്ട് ചോദിച്ചു, ഈ ഉപമയുടെ ഉദ്ദേശം എന്താണ്? അപ്പോൾ കർത്താവ് അവരോട് പറഞ്ഞു, ദൈവരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ നൽകപ്പെട്ടിരിക്കുന്നത് നിങ്ങൾക്കാണ്, പുറത്തുള്ളവർക്കാകട്ടെ അത് ഉപമകളിലൂടെ മാത്രം. എന്നിട്ട് ഈശോ യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 6:9-10 വാക്യങ്ങൾ ഉദ്ധരിച്ച് പറയുകയാണ്, കണ്ടിട്ടും കാണാതിരിക്കുന്നതിനും കേട്ടിട്ടും ഗ്രഹിക്കാതിരിക്കുന്നതിനും അങ്ങനെ മനസ്സ് തിരിഞ്ഞ് മോചനം പ്രാപിക്കാതിരിക്കുന്നതിനും വേണ്ടിയാണ് ഇത്. പ്ലീസ്, ഇവിടെ 2 പേരെക്കുറിച്ചാണ്. 1, ശിഷ്യന്മാർ, അവർ ദൈവത്തിൻ്റെ രഹസ്യങ്ങൾ നൽകപ്പെട്ടിരിക്കുന്നവർ. മറ്റു പുറത്തുള്ളവർ, അത് ദൈവരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ നൽകപ്പെടാത്ത അല്ലെങ്കിൽ ഉപമകളിലൂടെ മാത്രം നൽകപ്പെടുന്നവർ. ഇപ്പം എന്താണ് ശിഷ്യന്മാരാരാണ്? ശിഷ്യന്മാർ യേശുവിൻ്റെ പിന്നാലെ, യേശുവിൻ്റെ വാക്ക് കേട്ട് അവൻ്റെ പിന്നാലെ വന്നിട്ടുള്ളവരാണ്, മനസ്സ് തിരിഞ്ഞു വന്നിട്ടുള്ളവരാണ്. അതുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷം 4:17 വാക്യത്തിൽ ഈശോ തൻ്റെ ദൗത്യം തുടങ്ങുമ്പോൾ ആദ്യം നൽകുന്ന സന്ദേശം ഇതാണ്, മാനസാന്തരപ്പെടുവിൻ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. അപ്പം മാനസാന്തരപ്പെടുവിൻ എന്നുള്ളതിന് ഉപയോഗിച്ചിരിക്കുന്ന പദം മെത്തനോയ എന്ന പദമാണ്. അതിൻ്റെ ഹീബ്രു പദം ഷൂബ് എന്നാണ്. അത് നിൽക്കുന്ന ഇടത്തു നിന്ന് ഓപ്പോസിറ്റ് ഡിറക്ഷനിലേക്കുള്ള ഒരു മാറ്റമാണ്, ഒരു തിരിയലാണ് യഥാർത്ഥത്തിൽ ഷൂബ് എന്ന് പറഞ്ഞാൽ. ഒരു കംപ്ലീറ്റായി ഉണ്ടാകുന്ന ഒരു മാറ്റമാണ്. അപ്പോൾ അത് മാനസാന്തരപ്പെടുന്നവർക്കാണ്, അങ്ങനെ തിരിയുന്നവർക്കാണ് ദൈവരാജ്യമുള്ളത്. അതിനുശേഷം നമ്മൾ 4:18 വാക്യത്തിൽ കാണുന്നു, ഈ കർത്താവിൻ്റെ ആഹ്വാനം കേട്ടിട്ട് അവൻ്റെ പിന്നാലെ പോകുന്ന ശിഷ്യന്മാർ പത്രോസും അന്ത്രയോസും യാക്കോബും യോഹന്നാനും ഉടനെ വള്ളവും വലയും എല്ലാം വിട്ടിട്ട് കർത്താവിൻ്റെ പിന്നാലെ പോയി. അതൊരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു തിരിയലായിരുന്നു, ഒരു മെത്തനോയിയായിരുന്നു. അപ്പം അങ്ങനെ കർത്താവിൻ്റെ പിന്നാലെ പോയിട്ടുള്ളവരാണ് ശിഷ്യന്മാർ. അപ്പം അങ്ങനെ മനസ്സ് തിരിഞ്ഞ് ദൈവരാജ്യത്തിൻ്റെ അവകാശികളായ അല്ലെ ദൈവരാജ്യത്തിൻ്റെ ഉള്ളിലായ ശിഷ്യന്മാർക്കാണ് ദൈവരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ നൽകപ്പെട്ടിരിക്കുന്നത്. ഇനി പുറത്തുള്ളവരാരാണ്? അവരെക്കുറിച്ച് പറയാനാണ് യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 6:9-10 വാക്യങ്ങൾ ഈശോ ഉപയോഗിക്കുന്നത്. അവിടെ 6 യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 6:9-10 വാക്യങ്ങളിൽ ജെറമിയായ ദൗത്യത്തിനയക്കുമ്പോൾ ഈ ജെറമിയ ആരോടാണോ സംഗിക്കാൻ പോകുന്ന ആ ജനത്തിനെ കുറിച്ചാണ് പറയുക, ആ ജനത്തെക്കുറിച്ചാണ് പറയുക. ആ ജനത്തിൻ്റെ പ്രത്യേകത, ഹൃദയം കഠിനമാക്കിയവരാണ്. അവരോട് ജെറമിയ പ്രവചിച്ചാലും പ്രസംഗിച്ചാലും ആ ജനത്തിൻ്റെ ഹൃദയം കഠിനമായിരിക്കും. അപ്പം അതിനെക്കുറിച്ചാണ് ഈശോ തമ്പുരാൻ അവിടെ യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ മുന്നറിയിപ്പ് നൽകുക. ഇവിടെ പുറത്തുള്ളവർ അനുദപിച്ച് അല്ലെങ്കിൽ മനസ്സ് തിരിഞ്ഞ് സ്വർഗരാജ്യത്തിൻ്റെ പങ്കാളികളാകാത്ത അല്ലെങ്കിൽ അതിൽ
ഉൾച്ചേരാത്ത ആളുകളാണ്. അപ്പൊ അങ്ങനെ ഹൃദയം കഠിനമാക്കുന്നവർക്ക് ദൈവരാജ്യത്തിന്റെ പൊരുൾ, ദൈവരാജ്യത്തിന്റെ രഹസ്യം, വചനത്തിന്റെ പൊരുൾ ഗ്രഹിക്കാനാവില്ല. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 4:18 ഇങ്ങനെ പറയുന്നു, ഹൃദയകാഠിന്യം നിമിത്തം അജ്ഞത ബാധിച്ച് ഹൃദയത്തിൽ അന്ധകാരം നിറഞ്ഞ, ബുദ്ധിയിൽ അന്ധകാരം നിറഞ്ഞ അവർക്ക് അവർ ദൈവിക ജീവനിൽ നിന്ന് മാറ്റപ്പെട്ടിരിക്കുന്നു. അപ്പൊ ഹൃദയകാഠിന്യമുള്ളവർക്ക് ദൈവിക ജീവൻ പ്രാപിക്കാൻ പ്രയാസമാണ്. അതുകൊണ്ടാണ് ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 3:8 ഹെബ്രായ ലേഖകൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്, ദൈവത്തിൻ്റെ വചനം ശ്രവിക്കുമ്പോൾ പഴയകാലത്ത് മരുഭൂമിയിൽ ക്ഷാമകാലത്ത് പരീക്ഷണകാലത്ത് എന്നതുപോലെ നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത്. അപ്പോൾ ദൈവത്തിൻ്റെ വചനം ശ്രവിക്കുമ്പോൾ ഹൃദയം കഠിനമാക്കരുത് എന്ന് ഹെബ്രായ ലേഖകൻ ഓർമ്മിപ്പിക്കുന്നു. അതുകൊണ്ടാണ് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 66:2 യെശയ്യാ പ്രവാചകൻ പറയുക, ഹൃദയത്തിൽ അനുതാപവും എളിമയും ഉള്ളവനും എൻ്റെ വചനം കേൾക്കുമ്പോൾ വിറയ്ക്കുകയും ചെയ്യുന്നവനെയാണ് ഞാൻ കടാക്ഷിക്കുക. അപ്പോൾ യഥാർത്ഥത്തിൽ വചനം ശ്രവിക്കാൻ ഈ എളിമയും അനുതാപവും അതുപോലെ തന്നെ അവിടുത്തെ വചനത്തോടുള്ള വലിയ ഭയവും ഭക്തിയും ഉണ്ടാകേണ്ടതുണ്ട്. അപ്പോൾ പരിശുദ്ധാത്മാ കൃപയിലല്ലാതെ നമുക്ക് വചനത്തിൻ്റെ പൊരുൾ ഗ്രഹിക്കാനാവില്ല. അപ്പോൾ പാപത്തിൻ്റെ അവസ്ഥയിൽ, അല്ലെങ്കിൽ ബുദ്ധിയിൽ അന്ധകാരം നിറഞ്ഞ അവസ്ഥയിൽ, അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ യുക്തിചിന്തകളുടെ ഒക്കെ അടിസ്ഥാനത്തിൽ ഒരിക്കലും നമുക്ക് വചനത്തിൻ്റെ പൊരുൾ ഗ്രഹിക്കാനാവില്ല. എളിമയോടെ ശിഷ്യന്മാരെ പോലെ മനസ്സ് തിരിഞ്ഞ് അവൻ്റെ പിന്നാലെ പോകുമ്പോഴാണ് വചനം ശ്രവിക്കാൻ, അതിൻ്റെ പൊരുൾ ഗ്രഹിക്കാൻ നമുക്ക് സാധിക്കുക. അതുകൊണ്ട് വചനം കൂടുതൽ പഠിക്കാൻ ഉള്ളിൽ വിശുദ്ധിയും പരിശുദ്ധാത്മാ കൃപയും സ്വീകരിക്കാനായി നമുക്ക് സാധിക്കട്ടെ. 3, ദൈവവചനത്തോടുള്ള 4 പ്രതികരണങ്ങളാണ് ഇന്നത്തെ സുവിശേഷത്തിൻ്റെ പ്രധാന പ്രമേയം. 1, വഴിയരികിൽ വീണ വിത്തിന് സദൃശ്യമായ പ്രതികരണം. എന്താണ് വഴിയരികിൽ വീണ വിത്തിൻ്റെ പ്രത്യേകത? അത് വഴിയരികിൽ വീണു, അത് ഫലം പുറപ്പെടുവിക്കാതിരിക്കുന്നതിന് പക്ഷികൾ വന്ന്, അത് മുളയ്ക്കാതിരിക്കുന്നതിന് പക്ഷികൾ വന്ന് അത് കൊത്തിത്തിന്നു. ഇതുപോലെയാണ് വചനം വിതയ്ക്കപ്പെട്ടു, പക്ഷേ അത് ഫലം പുറപ്പെടുവിക്കാതിരിക്കുന്നതിന് സാത്താൻ അത് അപഹരിച്ചു കൊണ്ടുപോയി. എന്താണ് വഴിയുടെ പ്രത്യേകത? വഴിയുടെ പ്രത്യേകത ആരും ഏത് സമയത്തും കയറി ഇറങ്ങുന്ന ഒരു സ്ഥലമാണ്. ഇതുപോലെയുള്ള ഇടങ്ങളിൽ തിന്മ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന, ആർക്കും എന്തിനും എപ്പോഴും കയറി ഇറങ്ങാവുന്ന ഹൃദയത്തിൽ ഒരിക്കലും ദൈവവചനത്തിന് ഫലം പുറപ്പെടുവിക്കാനായി സാധിക്കില്ല. സാത്താൻ അത് പെട്ടെന്ന് തന്നെ അതിനെ അപഹരിച്ചു കൊണ്ടുപോകും. ഇത് നമ്മൾ ഉൽപ്പത്തി പുസ്തകം 4:7 ഇതിനൊരു ഉദാഹരണം കാണുന്നുണ്ട്. കർത്താവ് കായേന് മുന്നറിയിപ്പ് കൊടുത്തു, നല്ലത് ചെയ്യുന്നില്ലെങ്കിൽ പാപം വാതുക്കൽ തന്നെ പതിയിരിപ്പുണ്ടെന്ന് ഓർക്കണം, അത് നിന്നിൽ താല്പര്യം വെച്ചിരിക്കുകയാണ്, നീ അതിനെ കീഴടക്കണം. ഈ ഒരു മുന്നറിയിപ്പ് കൊടുത്തതാണ്. പക്ഷെ തൊട്ടടുത്ത നിമിഷം നമ്മൾ കാണുന്നത് കായേൻ സ്വന്തം സഹോദരനെ വയലിൽ വെച്ച് കൊല്ലുന്നതാണ്. വിതയ്ക്കപ്പെട്ട വചനം അവൻ്റെ ഉള്ളിൽ ഫലം പുറപ്പെടുവിക്കാതിരിക്കാൻ സാത്താൻ പെട്ടെന്ന് അത് അപഹരിച്ചു കൊണ്ടുപോയി, അതില്ലാതാക്കി. ഇതുതന്നെയാണ് നമ്മൾ മർക്കോസിന്റെ സുവിശേഷം 8:32 വാക്യങ്ങളിൽ കാണുന്നത്, പത്രോസിന്റെ ജീവിതത്തിലുണ്ടായൊരു സംഭവം. കർത്താവ് കുരിശിന്റെ വചനത്തെക്കുറിച്ച്, കുരിശിനെക്കുറിച്ച് ശിഷ്യന്മാരോട് കൽപ്പിച്ചു പറഞ്ഞു. പക്ഷെ തൊട്ടടുത്ത നിമിഷം ആ വചനം ഫലം പുറപ്പെടുവിക്കാതെ പോയി. പത്രോസ് ഉടനെ തന്നെ ഈശോയെ മാറ്റി നിർത്തിക്കൊണ്ട് പറഞ്ഞു, ഇത് നിനക്ക് സംഭവിക്കാതിരിക്കട്ടെ. അപ്പോൾ ഈശോ അവനെ വിളിക്കുന്നത് സാത്താൻ എന്നാണ്. അപ്പോൾ ഈ ദൈവത്തിൻ്റെ വചനം ഫലം പുറപ്പെടുവിക്കാതിരിക്കാൻ അവിടെ പ്രവർത്തിക്കുന്നത് സാത്താനാണ്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മളുടെ മനസ്സിലും പലപ്പോഴും നമ്മുടെ ജീവിതത്തിലും ദൈവത്തിൻ്റെ വചനം ഫലം പുറപ്പെടുവിക്കാതിരിക്കുന്നതിന് സാത്താൻ പ്രവർത്തിക്കാൻ സാധ്യതയുണ്ട്. പലപ്പോഴും തിന്മകൾ നിറഞ്ഞ നമ്മുടെ ഹൃദയത്തിൽ ദൈവത്തിൻ്റെ വചനത്തിന് വസിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് ഹൃദയമാകുന്ന നിലം നാം ഒരുക്കണം. 2, പാറപ്പുറത്ത് വീണ വിത്തിന് സദൃശ്യമായ പ്രതികരണമാണ്. എന്താണ് പാറപ്പുറത്ത് വീണ വിത്തിൻ്റെ പ്രത്യേകത? അത് മുളച്ചു പൊങ്ങി, പക്ഷേ മണ്ണിനാഴമില്ലാതിരുന്നതിനാൽ അത് പെട്ടെന്ന് വാടിപ്പോയി. ഇതുപോലെയാണ് വചനം വിതയ്ക്കപ്പെട്ടു, അത് സ്വീകരിച്ചു, ആവേശത്തോടെ സ്വീകരിച്ചു, പക്ഷേ അത് ആഴമില്ലാതിരുന്നതിനാൽ ഹൃദയകാഠിന്യം നിമിത്തം അത്
പെട്ടെന്ന് നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ ഇവിടെ യഥാർത്ഥത്തിൽ വചനം സ്വീകരിക്കപ്പെടാതിരിക്കുന്നതിന് കാരണം ഹൃദയകാഠിന്യമാണ്, ആഴമില്ലാത്ത വിശ്വാസമാണ്. അതുകൊണ്ട് തന്നെ പ്രതിസന്ധികളും പ്രതികൂലങ്ങളും ഒക്കെ വന്നപ്പോൾ ഈ വിശ്വാസം നഷ്ടപ്പെട്ടു പോവുകയാണ്. അതുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷം 7:24-27 വരെയുള്ള വാക്യങ്ങളിൽ മത്തായി ശ്ലീഹ പറയുന്നു, കർത്താവ് പറയുന്നു, എൻ്റെ വചനം ശ്രവിക്കുന്നവൻ പാറമേൽ വീട് പണിത ബുദ്ധിമാനായ മനുഷ്യന് തുല്യനാണ്. അത് കാറ്റൂതി വെള്ളപ്പൊക്കമുണ്ടായി, അതിന്മേൽ കാറ്റടിച്ചു, പക്ഷെ അത് വീണില്ല, കാരണം അതിൻ്റെ അടിസ്ഥാനം പാറമേലായിരുന്നു. എന്നാൽ എൻ്റെ വചനം ശ്രവിക്കാത്തവൻ മണൽപ്പുറത്ത് ഭവനം പണിത ഭോഷന് തുല്യനാണ്. കാറ്റൂതി വെള്ളപ്പൊക്കമുണ്ടായി, അത് വീണുപോയി, അതിൻ്റെ വീഴ്ച വലുതായിരുന്നു എന്നാണ്. ഇതുപോലെയാണ് ദൈവവചനം നാം സ്വീകരിക്കും, പക്ഷേ ഹൃദയകാഠിന്യം നിമിത്തം പലപ്പോഴും നമ്മുടെ വിശ്വാസം ആഴമുള്ളതായി മാറുന്നില്ല. അത് വെറും വെറും ഉപരിതലത്തിൽ നിൽക്കുന്നത് കൊണ്ട് പ്രതിസന്ധികൾ വരുമ്പോൾ, ജീവിതത്തിൽ പ്രതികൂലങ്ങൾ ഉണ്ടാകുമ്പോൾ അത് നഷ്ടപ്പെട്ടു പോകും. അതിന് ഏറ്റവും വലിയ ഉദാഹരണം നമ്മൾ ശിഷ്യന്മാരുടെ ജീവിതത്തിൽ കാണുന്നുണ്ട്. മർക്കോസിൻ്റെ സുവിശേഷം 14:50 പറയുന്നു, കർത്താവിനെ ക്രൂശുമരണത്തിനായി ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ ശിഷ്യന്മാരെല്ലാം വിട്ടുപോയി. അപ്പോൾ വചനം വിതയ്ക്കപ്പെട്ടതാണ്, പക്ഷേ അത് ആഴമില്ലാത്തതായിരുന്നു, അതുകൊണ്ട് പ്രതിസന്ധികളിൽ അത് ഉപേക്ഷിച്ചു പോയി. അപ്പോൾ നമ്മുടെയും ജീവിതത്തിൽ പലപ്പോഴും സംഭവിക്കാവുന്നതാണ്, പ്രതിസന്ധികളിലും പ്രതികൂലങ്ങളിലും ഉലഞ്ഞു പോകുന്നൊരു വിശ്വാസം. അതല്ല വേണ്ടത്, ആഴമുണ്ടാകണം. ഹൃദയകാഠിന്യം ഇല്ലാതാക്കി ഊഷ്മളമായൊരു ഹൃദയത്തോടെ വചനത്തെ സ്വീകരിക്കാൻ, അതിൽ ആഴപ്പെടാൻ നമുക്ക് സാധിക്കണം. മൂന്നാമത്തേത്, മുള്ളുകൾക്കിടയിൽ വീണ വിത്താണ്. എന്താണ് മുള്ളുകൾക്കിടയിൽ വീണ വിത്തിൻ്റെ പ്രത്യേകത? അത് വളർന്നു, പക്ഷേ അതിനെ മുള്ള ഫലം പുറപ്പെടുവിക്കാതിരിക്കാൻ മുള്ള ഞെരുക്കിക്കളഞ്ഞു. ഇതുപോലെയാണ് വചനം വിതയ്ക്കപ്പെട്ടു, അത് ആവശ്യത്തോടെ സ്വീകരിച്ചു, പക്ഷേ ലൗകിക സമ്പത്തിനോടുള്ള ആഗ്രഹവും ലൗകിക മോഹങ്ങളോടുള്ള അല്ലെങ്കിൽ ലൗകിക ജീവിതത്തിലുള്ള വ്യഗ്രതയും ഒക്കെ ഈ വചനത്തെ ഞെരുക്കിക്കളയുന്നത് കൊണ്ട് ഫലം പുറപ്പെടുവിക്കാൻ സാധിക്കാതെ പോകും. ഇത് നമ്മുടെയും ജീവിതത്തിൽ ഈശോ പലപ്പോഴും ശിഷ്യന്മാരെ ഓർമ്മിപ്പിച്ചിരുന്നൊരു കാര്യം ഇതാണ്, നിങ്ങളുടെ സമ്പത്ത്, നിങ്ങളുടെ നിക്ഷേപം ഈ ഭൂമിയിൽ കരുതി വയ്ക്കരുത്, സ്വർഗത്തിൽ കരുതി വയ്ക്കണം. നമുക്കറിയാം വചനം സ്വീകരിക്കപ്പെടുന്നത്, മാർത്തായുടെയും മറിയത്തിൻ്റെയും സംഭവത്തിൽ കർത്താവ് പറയുന്നുണ്ട്, മാർത്തയോട് പറയുന്നു, മാർത്ത മാർത്ത നീ പല കാര്യങ്ങളെക്കുറിച്ച് വിഗ്രഹിച്ചതാണ്, എന്നാൽ മറിയം ഏറ്റവും നല്ല ഭാഗം തിരഞ്ഞെടുത്തിരിക്കുന്നു. അപ്പോൾ നമ്മുടെയും ജീവിതത്തിൽ ചിലപ്പോൾ വചനം ഫലം പുറപ്പെടുവിക്കാതിരിക്കുന്നതിൻ്റെ പ്രധാന കാരണം ഈ ലൗകിക ചിന്തകളിൽ വിഗ്രഹിച്ചതായി വചനം പലപ്പോഴും ഞെരുക്കപ്പെട്ടു പോകുന്നു എന്നുള്ളത് കൊണ്ടാണ്. അതുപോലെ നമ്മൾ കാണുന്നുണ്ട്, ധനവാനായ മനുഷ്യൻ കർത്താവിൻ്റെ അടുത്തിൽ എത്തിയിട്ട് ചോദിക്കുന്നു, നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്ത് ചെയ്യണം? കർത്താവ് പറഞ്ഞു, കൽപ്പനകൾ പാലിക്കാം. പറഞ്ഞു, ചെറുപ്പം മുതലേ ഇതെല്ലാം ഞാൻ പാലിക്കുന്നു. പക്ഷെ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നീ പോയി നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക. മർക്കോസ് സുവിശേഷം രേഖപ്പെടുത്തിയിരിക്കുന്നു, അവൻ വിഷാദത്തോടെ തിരിച്ചുപോയി എന്നാണ്. അപ്പോൾ വചനം അവൻ്റെ ഉള്ളിൽ ഫലം പുറപ്പെടുവിക്കുന്നതിന് തടസ്സമായത് അവൻ്റെ സമ്പത്താണ്. ധനവാന്റെയും ലാസറിൻ്റെയും ഉപമയിലും ധനവാൻ സ്വർഗരാജ്യം നഷ്ടപ്പെട്ടു പോയതിൻ്റെ കാരണം സമ്പത്തിനോടുള്ള അവൻ്റെ അമിതമായ ആഗ്രഹവും താല്പര്യവുമാണ്. അപ്പോൾ നമ്മളുടെ ജീവിതത്തിലും പലപ്പോഴും നമ്മളുടെ ഈ വ്യഗ്രതകളും സമ്പത്തിനോടുള്ള ആർത്തിയും നമ്മുടെ ദൈവത്തെ മറന്നുള്ള നമ്മുടെ ഓട്ടങ്ങളും ഒക്കെ വചനം നമ്മുടെ ഉള്ളിൽ ഫലദായകമാകുന്നതിന് തടസ്സമാണ്. അതുകൊണ്ട് നമ്മളുടെ ഈ ചിന്തകൾ ഒഴിവാക്കി നമുക്ക് കൂടുതൽ വചനം നമ്മുടെ ഉള്ളിൽ ഫലം പുറപ്പെടുവിക്കാൻ നമ്മുടെ മനസ്സിനെ ഒരുക്കാം. നാലാമതായി ഏറ്റവും അവസാനമായി, നല്ല നിലത്ത് വീണ വിത്ത്. അതിനെക്കുറിച്ച് മർക്കോസ് സുവിശേഷകൻ പറയുന്നത്, വചനം ശ്രവിക്കുകയും അത് സ്വീകരിക്കുകയും ചെയ്യുന്നവർ 30, 60, 100 മേനി ഫലം പുറപ്പെടുവിക്കും. ലൂക്കോസ് സുവിശേഷകൻ്റെ ഈ ഉപമയുടെ അവസാനം പറയുന്നത് എങ്ങനെയാണ്? നല്ല നിലത്ത് വീണ വിത്ത്, അത് വചനം ഹൃദയത്തിൽ വചനത്തെ സ്വീകരിച്ച് ഉത്കൃഷ്ടവും നല്ലതുമായി ഹൃദയത്തിൽ അതിനെ സംഗ്രഹിച്ച് നിരന്തരമായി ഫലം പുറപ്പെടുവിക്കുന്നവരാണ് യഥാർത്ഥ നല്ല നിലത്ത് വീണ വിത്ത്. പ്രിയപ്പെട്ടവരെ, നമുക്ക് യഥാർത്ഥത്തിൽ ഈ 4 മനോഭാവങ്ങളിൽ നമ്മൾ എവിടെയാണ്? യഥാർത്ഥത്തിൽ നല്ല നിലത്ത് വീണ വിത്തിനെ പോലെ വചനം ഉള്ളിൽ ഫലദായകമാകുന്നതിന് നമ്മുടെ മനസ്സിനെ നാം ഒരുക്കുന്നുണ്ടോ? അതോ പലതരത്തിൽ വ്യഗ്രതകളിലും ഒക്കെപ്പെട്ട് വചനം ഞെരുക്കപ്പെട്ടു പോകുന്നുണ്ടോ എന്ന്
ചിന്തിക്കാനും മനസ്സ് മനസ്സിനെ ഒരുക്കാനും നമുക്ക് കഴിയട്ടെ. നാലാമത്തെ ചിന്ത ഇതാണ്, സഭയ്ക്ക് നൽകുന്ന പ്രബോധനം കൂടിയാണ് ഈ ഒരു ഉപമ. ഇന്ന് ഇവിടെ കർത്താവ് ഈ ഉപമ പറയുന്നതിന് മുമ്പ് അതിൻ്റെ കോണ്ടക്സ് ഇങ്ങനെയാണ്, കർത്താവ് വള്ളത്തിലേക്ക് കയറി അതിലിരുന്നു കൊണ്ടാണ് പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഈ വിധക്കാരൻ കർത്താവാണ്, അവൻ ആ വള്ളത്തിലിരുന്നു കൊണ്ട് വിതയ്ക്കുകയാണ്. എന്താണ് അവൻ വിതയ്ക്കുന്നത്? വചനം വിതയ്ക്കുകയാണ്. അപ്പോൾ ആ വചനം വിതച്ചപ്പോൾ ചിലത് വഴിയരികിൽ വീണു, ചിലത് പാറപ്പുറത്ത് വീണു, ചിലത് നല്ല നിലത്ത് വീണു. അപ്പോൾ അത് 30, 60, 100 മേനി ഫലം പുറപ്പെടുവിച്ചു. ഇന്ന് സഭയോടൊപ്പം വചനം നല്ല നിലത്ത് മാത്രമല്ല, പലതരത്തിലുള്ള പല പ്രകൃതക്കാരായ മനുഷ്യരുടെ ജീവിതത്തിലും വചനം അവർ കേട്ടു. പക്ഷെ നല്ല നിലത്ത് വീണ വിത്താണ് യഥാർത്ഥത്തിൽ ഫലം നൽകിയത്. സഭയോട് ഇന്ന് കർത്താവ് പറയുന്നത് എന്താണ്? ഇന്ന് കർത്താവിൻ്റെ സ്ഥാനത്ത് ഈ വചനം വിതയ്ക്കുന്നവൾ, വചനം വിതയ്ക്കുന്നവൾ യഥാർത്ഥത്തിൽ സഭയാണ്. ഇന്ന് ആ നൗകയിലിരിക്കുന്നത് സഭയാണ്. അവളുടെയും ഉത്തരവാദിത്വം എന്താണ്? ഈ വചനം വിതയ്ക്കുക എന്നുള്ളതാണ്. വിതയ്ക്കുമ്പോൾ ചിലപ്പോൾ ചിലർ നിഷേധ മനോഭാവം കാണിച്ചെന്നിരിക്കും, ചിലർ കഠിന ഹൃദയരായിരിക്കും, ചിലപ്പോൾ പിശാചിൻ്റെ പ്രവർത്തനങ്ങൾ ശക്തമാകാം. ഇങ്ങനെ ലൗകിക വ്യഗ്രതയൊക്കെ കാണിച്ച് ഉള്ള മനുഷ്യരിൽ ചിലപ്പോൾ നിഷേധം കാണിച്ചു എന്ന് വരാം. പക്ഷേ ഒരു കാര്യത്തിൽ സഭ എപ്പോഴും പ്രത്യാശ പുലർത്തണം, 30, 60, 100 മേനി ഈ വചനം ഫലം പുറപ്പെടുവിക്കും. വിവിധ പ്രതിസന്ധികളിലൂടെയും പ്രതികൂലങ്ങളിലൂടെയുമാണ് ദൈവത്തിൻ്റെ സുവിശേഷം ലോകത്തിൻ്റെ അതിർത്തികൾ വരെ എത്തിയതെന്ന് നാം അപ്പോസ്തല പ്രവർത്തനങ്ങളിൽ കാണുന്നു. അപ്പോൾ വിവിധ ഈ ഇങ്ങനെയുള്ള പ്രതിസന്ധികളിലൂടെയും പ്രതികൂലങ്ങളിലൂടെയും ഒക്കെ കടന്നു പോകാം, പക്ഷേ ആത്യന്തികമായ വിജയം ദൈവരാജ്യത്തിൻ്റെതായിരിക്കും. അതുകൊണ്ട് സാഹചര്യം അനുകൂലമായാലും പ്രതികൂലമായാലും സഭയുടെ ശുശ്രൂഷ തുടരണം, നിരന്തരമായ പ്രഘോഷണം തുടരണം. ഇതാണ് കർത്താവ് നമ്മെ ഏൽപ്പിക്കുന്ന ഏറ്റവും വലിയ ഉത്തരവാദിത്വം. ഏറ്റവും അവസാനമായി, ഈ ഇന്ന് നല്ല നിലത്ത് വീണ വിത്തിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ, ഇങ്ങനെ വചനം ഉള്ളിൽ സ്വീകരിച്ച് 100 മേനി ഫലം പുറപ്പെടുവിച്ച ഒരു വ്യക്തിയുടെ തിരുനാൾ ആഘോഷിക്കുവാനായി നാം 1 ഓഗസ്റ്റ് മുതൽ ഒരുങ്ങുകയാണ്. പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണ തിരുനാൾ. അമ്മ വചനത്തിന് കൊടുത്ത ആദ്യത്തെ പ്രത്യുത്തരം ഇതാണ്, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വാക്കുപോലെ എന്നിൽ നിറവേറട്ടെ. വചനം 100% തൻ്റെ ഹൃദയത്തിലും തൻ്റെ ഉള്ളിലും സ്വീകരിക്കാനുള്ള അമ്മയുടെ സന്നദ്ധതയാണ് അമ്മ അറിയിക്കുക. അന്നു മുതൽ അമ്മ ഈ വചനത്തെക്കുറിച്ച് ഗാഠമായി ചിന്തിച്ചുകൊണ്ടിരുന്നു. അതുകൊണ്ടാണ് ലൂക്കോസിന്റെ സുവിശേഷം 2:19 നമ്മൾ വായിക്കുന്നത്, 2:17 വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നത്, ആട്ടിടയന്മാര് തങ്ങളോട് ഈ ശിശുവിനെ കുറിച്ച് പറയപ്പെട്ട കാര്യങ്ങളെല്ലാം ബേത്ലഹേമിൽ ചെന്ന് എല്ലാവരെയും അറിയിച്ചു. അറിയിച്ചപ്പോൾ അത് കേട്ടു നിന്നവരെല്ലാം അത്ഭുതപ്പെട്ടു. പക്ഷേ മറിയമാകട്ടെ ഇതെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു കൊണ്ടിരുന്നു എന്നാണ് പറയുന്നത്. അവിടെ നമുക്ക് ഈ വിധക്കാരൻ്റെ ഉപമയുമായുള്ളൊരു സാമ്യം കാണും. അതായത് അവിടെ ഈ വചനം കേട്ടപ്പോൾ, ഈ ആട്ടിടയന്മാർ അറിയിച്ച കാര്യങ്ങൾ കേട്ടപ്പോൾ ബാക്കിയുള്ളവരെല്ലാം വിസ്മയിച്ചു. ഇതന്നെയാണ് വിധക്കാരൻ്റെ ഉപമയിലും നമ്മൾ കാണുക. ആദ്യത്തെ ആ 3 മനോഭാവങ്ങൾ, നല്ല നില പാറപ്പുറത്ത് വീണതും വഴിയരികിൽ വീണതും അതുപോലെ മുൾച്ചെടികൾക്കിടയിൽ വീണതും, ആവേശത്തോടെ വചനം സ്വീകരിച്ചതാണ്, അവരും വിസ്മയിച്ചതാണ്. ഇവിടെയും കേട്ടവരെല്ലാം വിസ്മയിച്ചു, പക്ഷെ അതൊന്നും ഫലം പുറപ്പെടുവിച്ചില്ല. എന്നാൽ പരിശുദ്ധ അമ്മയെക്കുറിച്ച് പറയുന്നത് ലൂക്കോസിന്റെ സുവിശേഷം 8:15 പറയുന്നതുപോലെ, അവൾ വചനം സ്വീകരിച്ചു, അത് നല്ല ഹൃദയത്തിലിട്ട് ഹൃദയത്തിൽ അതിനെ സ്വീകരിച്ച് അത് സംഗ്രഹിച്ചു കൊണ്ടിരുന്നു, എന്നിട്ടത് ഫലം പുറപ്പെടുവിച്ചു. അമ്മ ഹൃദയത്തിൽ ഇത് ഗാഢമായി അതിനെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരുന്നു എന്നാണ് പറയുന്നത്. അപ്പം അമ്മ നല്ല നിലത്ത് വീണ വിത്താണ്. വചനം ഉള്ളിൽ ഫലം പുറപ്പെടുവിക്കാനായി അമ്മ ഈ നിരന്തരമായി ശ്രമിച്ചു കൊണ്ടിരുന്നു. അതുകൊണ്ടാണ് ഏറ്റവും അവസാനം അമ്മ പറഞ്ഞു നിർത്തുന്നത്. ഏറ്റവും അവസാനത്തെ അമ്മയുടെ റെസ്പോൺസ് ഇതാണ്. അമ്മ യോഹന്നാന്റെ സുവിശേഷം 2 അധ്യായത്തിൽ പരിചാരകരോട് പറയുന്നത്, അവൻ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്യും. അപ്പൊ അമ്മയുടെ ജീവിതത്തിൽ അമ്മ വചനത്തെ കേട്ടപ്പോൾ അതിനോട് പ്രത്യുത്തരിച്ചതാ ഞാൻ കർത്താവിൻ്റെ ദാസി എന്നാണ്. തുടർന്ന് ലൂക്കോസ് സുവിശേഷം പറയുന്നു, നിരന്തരമായി അമ്മ
അതിലിങ്ങനെ ആ വചനത്തെക്കുറിച്ച് ധ്യാനിച്ചുകൊണ്ടിരുന്നു. ഏറ്റവും അവസാനം അമ്മ പറയുന്നത് ഈ വചനം പ്രസംഗിക്കുകയാണ്, അവൻ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്യുവിൻ, അവൻ്റെ വാക്ക് നിങ്ങൾ കേൾക്കുവിൻ എന്ന് ലോകത്തോട് അമ്മ പറയുകയാണ്. ഇങ്ങനെ വചനത്തെ സ്വീകരിച്ച് ആ വചനം ഉള്ളിൽ സംഗ്രഹിച്ച് ആ വചനം പങ്കുവെച്ച അമ്മയ്ക്ക് സ്വർഗം കൊടുത്ത ഫലമാണ്, 100% സ്വർഗം കൊടുത്ത വലിയ അനുഗ്രഹമാണ് അവളുടെ സ്വർഗാരോപണം എന്ന് പറയുക. വചനത്തെ ഉള്ളിൽ സ്വീകരിച്ച നല്ല നിലം 100 ഫലം പുറപ്പെടുവിച്ചു എന്ന് പരിശുദ്ധ അമ്മയുടെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നു. ഈ ചിന്തകൾ നമ്മുടെ മനസ്സിലിരിക്കട്ടെ. അമ്മയുടെ മാധ്യസ്ഥം ഈ ദിവസങ്ങളിലൊക്കെ യാചിക്കുന്നതിന് നമുക്ക് സാധിക്കട്ടെ. അപ്പോൾ ഈ ചിന്തകളോടെ ഒന്നാമതായി വചനം ഉള്ളിൽ സ്വീകരിക്കുകയും അത് 100 ഫലം പുറപ്പെടുവിക്കാനായി പരിശ്രമിക്കുകയും ചെയ്യണം. 2, ഹൃദയകാഠിന്യം ഉള്ളിടത്ത് ദൈവരാജ്യത്തിൻ്റെ പൊരുൾ ഗ്രഹിക്കാൻ സാധിക്കില്ല. 3, 100 ഫലം പുറപ്പെടുവിച്ച നല്ല നിലത്തെ പോലെ നമ്മുടെ മനസ്സ് ഒരുക്കുന്നതിന് നമുക്ക് ശ്രമിക്കാം. 4, സഭയുടെ ഉത്തരവാദിത്വം വചനം വിതയ്ക്കുക എന്നാണ്. പ്രതികൂലമായാലും അനുകൂലമായാലും ഈ വചനം വിതയ്ക്കുക എന്നുള്ളതാണ്. 5, പരിശുദ്ധ അമ്മയെ പോലെ നല്ല നിലമാകുന്ന നമ്മുടെ ഹൃദയത്തിൽ വചനത്തെ സ്വീകരിച്ച് 100 ഫലം പുറപ്പെടുവിക്കാനായി നമുക്ക് ശ്രമിക്കാം. കർത്താവ് അനുഗ്രഹിക്കട്ടെ.